നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് വേറെ ഒന്നല്ല അന്നത്തെ വീഡിയോ. ഇന്നിപ്പോ നമുക്ക് എന്താ വെച്ചാൽ, നമ്മുടെ 3 മീറ്ററിന് ലാൻഡ് യാർഡ് ഉണ്ടല്ലോ, അത് ചുറ്റെത്താത്ത അത്രയും മണ്ണുള്ള മരങ്ങൾ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് സേഫ് ആയിട്ട് മരത്തിൽ കയറുകയാണ് എങ്ങനെയെന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ. അപ്പോ ആ വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കും. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും, ഒരുപാട് ആൾക്കാർക്ക് അറിയുന്നതാണ്, പക്ഷെ ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്പെടും. ഇതാകുമ്പോ ഇങ്ങനെ ഈ ഇത്രയും സേഫ്റ്റി ആയിട്ട് നമ്മൾ എടുക്കുമ്പോ എന്താന്ന് വെച്ചാൽ ഒന്നും കൂടി വർക്ക് ഈസി ആവും, ക്ഷീണം കുറയും, ഒന്നും കൂടി സുഖമായിട്ട് നമുക്ക് കയറാം. ഒന്ന് കണ്ടു നോക്കിയത്, നമ്മുടെ സ്പൈക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ആ ഷൂ നിർബന്ധമാണ്. ഇത്ര കട്ടിയുള്ള, ഇത്ര ഹൈറ്റ് ഉള്ള ഇത് വേണം. അത് തന്നെയാണ് നമ്മുടെ ഷൂ നിർബന്ധമാണ്. എന്നാലാണ് നമുക്ക് നേരെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇടതും വലതും ഒക്കെ തിരിച്ചറിയാതാണ്. ബക്കിൾ ഭാഗം ഫ്രണ്ടിലേക്ക്, പല്ല് ഇങ്ങനെ ഉൾഭാഗത്തേക്ക്, കാലിൻ്റെ ഉൾഭാഗത്തേക്ക്. ഇത് വലത്, കാരണം ഈ സാധനം ഇത് ഇടയ്ക്ക് വരണം, പല്ലുള്ളിലേക്ക് വരണം. ഓക്കെ, ഇത് നമ്മൾ നേരെ ഇതിൽ കൊളുത്തുക, നേരെ ടൈറ്റ് ചെയ്യുക, ഫുൾ ടൈറ്റ് ചെയ്യുക. ചില ആൾക്കാരുടെ കാലിൻ്റെ ഹോൾ കറക്റ്റായി വരില്ല, അപ്പൊ അവിടെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഹോൾ ഇടുക, ടൈറ്റ് ആക്കിയിട്ട് ഒരു ഹോൾ ഇടുക. എന്നാ ഓരോരുത്തരും ഓരോ തരം കാലം, അപ്പൊ അതിനനുസരിച്ചിട്ട് റോൾ ഇടാം. അത് വേറെ ഒന്നല്ല, നമ്മളേ വണ്ണം കൂടിയ മരങ്ങൾ ഉണ്ടാവും, നല്ല ഹൈറ്റ് ഉള്ളത്. അപ്പൊ വണ്ണം കൂടിയ മരങ്ങള് ഇതിൽ നമുക്ക് നമ്മുടെ ഗ്രിപ്പറോ ഫാള റസ്റ്റും കൊണ്ടോ നമുക്ക് അതിൻ്റെ 400 വട്ടത്തിൽ ചുറ്റെത്തില്ല. കാരണം 3 മീറ്ററിനോ 400 റോപ്പിൽ നമുക്ക് ചുറ്റെത്തില്ല. അപ്പോൾ അതിന് നമ്മൾ സേഫായിട്ട് അങ്ങനത്തെ മരങ്ങളിൽ കയറാനുള്ളൊരു സംവിധാനമാണ് കാട്ടിത്തരുന്നത്. അപ്പോൾ അങ്ങനത്തെ മരങ്ങളിൽ നമ്മൾ ഇതേമാതിരി കൊമ്പിലേക്ക് ഇതേമാതിരി റോപ്പ് ഇടുക, രണ്ടിങ്ങനെ ഇതിടുക, അതിൻ്റെ തലക്കിൽ ഇതേമാതിരി ഹുക്ക് കെട്ടുക. ആ ഹുക്ക് കെട്ടിയിട്ട് നമ്മൾ നമ്മുടെ ഫുൾ ബോഡി ബെൽറ്റ് ഉണ്ടോ, ഇതിൽ നമ്മൾ നേരെ കൊടുത്ത് കൊളുത്തുക. ഓക്കെ, ഇതേമാതിരി നമ്മൾ കൊളുത്തുക, ഫുൾ ബോർഡിന് ഇതിൽ കൊളുത്തുക. എന്നിട്ട് നമ്മുടെ പാള അറസ്റ്റ് ഇല്ല, പാള അറസ്റ്റ് നേരെ വേണ്ട, ഇത് നമ്മൾ കൊളക്കുന്നു, ലോക്ക് ചെയ്യുന്നു. അത് നമ്മൾ നമ്മുടെ ഈ ഹുക്കിലേക്ക് തന്നെ കൊടുത്തിട്ട് വേണം, ഇതേമാതിരി നേരെ കൊടുത്തിട്ട് കൊളക്കാം. ഓക്കെ, നമ്മൾ ഇതേമാതിരി ഇത് കൊളക്കുന്നു, പാള അറസ്റ്റ് ഇതും വരണു. ഇതേമാതിരി നമ്മളതിനെ പാളറസ്റ്റിനെ ടൈറ്റ് ചെയ്യുക, വേണ്ട മാതിരി നമുക്ക് ടൈറ്റ് ചെയ്യാം. ഇതിലെന്താണെന്ന് പറയുക, പ്രധാനമായിട്ടും നോക്കേണ്ടത് നമ്മുടെ സാധാരണ റോപ്പ് ഉണ്ടല്ലോ, സാധാരണ നമ്മുടെ നൈലോണിൻ്റെ ആയിക്കോട്ടെ, പോളിസ്റ്ററിൻ്റെ ആയിക്കോട്ടെ, ആ റോപ്പിന് ഈ അതിന് ഗ്രിപ്പ് ഉണ്ടാവും, കാരണം തന്നെ നമുക്ക് ഇത്ര സ്മൂത്തായിട്ട്. ഈ പോളിസ്റ്റർ റോപ്പാണ് വെച്ചാൽ അതിന് സ്മൂത്താവും. അത് നമ്മുടെ ഏകദേശം 3 ടൺ വെയിറ്റ് എടുക്കുന്ന പോളിസ്റ്റർ റോപ്പാണ്. അപ്പോൾ ഈ സാധനം ആകുമ്പോൾ നമുക്ക് പാളറസ്റ്റ് ഇടാം, നമ്മുടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമ്മുടെ ഈ സേഫ്റ്റിക്കും പറ്റും. ഇതേമാതിരിയുള്ള ഏത് മരത്തിൽ നമുക്ക് കയറുമ്പോൾ സേഫ്റ്റി ആയിട്ട് രണ്ട് കൈ മുട്ടുന്ന പണിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ കയറുന്നതെന്ന് നോക്കിയേക്കാം. നമ്മൾ ഫാളറസ്റ്റ് ഇടുമ്പോൾ എന്താണെന്നറിയോ, ഇടത് ഭാഗത്ത് ഇടണം. ഏത് കയ്യാണ് നമുക്ക് ബാറുള്ള കൈ വെച്ചാൽ കയ്യിൻ്റെ ഇടത് ഭാഗത്ത് ഇടുക, ഈ കയ്യിൽ നിന്ന് ഇതിലിടുക. അപ്പോൾ നമുക്ക് കയറുമ്പോൾ സുഖമായിട്ട് കയറാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതേമാതിരി ഉണ്ടോ, കാല് ചവിട്ടുന്നു, അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട. അതിനെ നമുക്ക് സുഖസുന്ദരമായിട്ട് കയറാം. ഞാൻ ഇറങ്ങുന്നത് എങ്ങനെ നോക്കിയേക്കാം. നമ്മൾ ഇതേമാതിരി തന്നെ നമ്മുടെ ഈ റോപ്പിൽ പിടിക്കണം, നമ്മുടെ ഈ സാധനം ഇതാക്കണം. അപ്പോ നമുക്കിപ്പോൾ ഏത് മരാണെന്ന് വെച്ചാലും സുഖസുന്ദരമായിട്ട് നമുക്ക് ഏത് മഴക്കാലത്ത് എങ്ങനെയാണെന്നും പണിയുക, സുരക്ഷിതമാണ് പ്രധാനം. എത്ര തടിയുള്ള മരാണെന്നാലും നമുക്ക് ഇതേമാതിരി ഫിസ്റ്റ് ഉണ്ടെങ്കിൽ ഇറങ്ങാനും കയറാനും ഒക്കെ നല്ല സുഖമാണ്. പിന്നെ ക്ഷീണം ഉണ്ടാവില്ല, അല്ലാണ്ട് നമുക്ക് ക്ഷീണം ഇല്ലാണ്ട് പണിയെടുക്കാം. ഇതേമാതിരി ഫുൾ ബോഡി സേഫ്റ്റി ബെൽറ്റും ഇതേമാതിരി റോപ്പും ഈ വാളത്തും ഉണ്ടെങ്കിൽ
നമുക്ക് ഏത് മരത്തിലും സുഖ സുന്ദരമായിട്ട് നിന്നിട്ട് പണിയെടുക്കാം. ഇപ്പൊ ഫാളറസ്റ്റ് ഇല്ലാന്ന് വിചാരിക്ക, അതിന് ചില ആൾക്കാർക്ക് റേറ്റിന്റെ വ്യത്യാസം ഒക്കെ ഈ സാധാരണ പാവപ്പെട്ടവരല്ല, അപ്പൊ റേറ്റിന്റെ വ്യത്യാസം. അപ്പൊ ഇങ്ങനത്തെ റോപ്പ് ഉണ്ടാവും, അത് 80 സെന്റിമീറ്റർ റോപ്പ്. ഈ റോപ്പും കൊണ്ട് നമുക്ക് ഇതേ മതി ചെയ്യാം. ഇതിന്റെ ഒക്കെ ഒരു പ്രധാനം എന്ന് വെച്ചാൽ ഈ റോപ്പാണ് ഇതിന്റെ ഒരു പ്രധാനം. ഈ റോപ്പാണ് നമുക്ക് അത്യാവശ്യം, മറ്റുള്ള റോപ്പിനെക്കാട്ടിലും സ്മൂത്തും ഈസിയും ലോഡ് എടുക്കുന്നതും വെയ്റ്റ്ലെസ്സും ആണ് ഈ റോപ്പ്. അപ്പോൾ ഇതാണ് ഇതിന്റെ പ്രധാനം. അപ്പൊ നമുക്ക് ഇങ്ങനത്തെ റോപ്പ് വേണമെന്ന് മാത്രം, അതിൽ ഇതെങ്ങനെ കെട്ടുന്നത് കാണിച്ചു തരാം. ഒന്ന് രണ്ട് മൂന്ന്, മൂന്നായിട്ട് ഇതേമാതിരി ടെസ്റ്റ് ചെയ്തു. ഈ ഘട്ടം എല്ലാവർക്കും അറിയാം, കുറെ ആൾക്കാർക്ക് അറിയാം, ഞാൻ അറിയാത്തവർക്ക് വേണ്ടിട്ട്. ഇതിലേക്ക് ഇതേമാതിരി കോർക്കണം. നമ്മുടെ ബുക്കില് കുളത്തി. അപ്പൊ ഇതേമാതിരി നമ്മൾ റോപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഇതേമാതിരി ഉണ്ടാവും. ഇതേമാതിരി നമുക്ക് ഇപ്പൊ കുറച്ച് തടി കമ്മിയുള്ള മരാണിച്ചാലും നമുക്ക് അപ്പോ മറ്റേ ഇതിട്ടിട്ട് അങ്ങനെ നിൽക്കാം. നമുക്ക് താപിക ഇറങ്ങി മുളക്കേറിയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു സാധനം എപ്പോഴും ഇടുന്നത് നല്ലതാണ്. ഏത് സമയം ഇതേമാതിരി സേഫ്റ്റി ഇടുന്ന എപ്പോഴും എല്ലാവരും നല്ലതാണ്. എവിടെ കയറുമ്പോഴും എന്തിനു ചെയ്യുമ്പോഴും നമുക്ക് ഒരു പ്രധാന സേഫ്റ്റിയുടെ ഒരു മാർഗമാണ് കട്ടിത്തരുന്നത്. അപ്പൊ ഈ കൈ കൊണ്ട് പിടിക്കുന്നു. ഇപ്പൊ നമ്മള് വേറൊന്നുമില്ല, ഈ കെട്ടുമ്പോ പിടിച്ചാ മാത്രം മതി. വിട്ട അവിടെ നിൽക്കും, കെട്ടുമ്പോ പിടിച്ച് ഇതാണ്ടോ, അത്രേ ഉള്ളൂ.